അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിരുന്ന കുന്നരു കാരന്താട്ടെ സി വി ധനരാജന്റെ 8-ാമത് രക്തസാക്ഷി ദിനാചരണം കുന്നരുവിൽ നടന്നു. കുന്നരു തെക്കേ ഭാഗത്ത് നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും 2-ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളിൽ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തി. രാവിലെ വലിയപറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറത്ത് നിന്നാരംഭിച്ച പര്യടനം രാത്രി 7-ഓടെ പടന്ന എടച്ചാക്കയിൽ സമാപിച്ചു. പായം റോയൽ ലാറ്റക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതിന് മെഡിക്കൽ സംഘം ഗൃഹസന്ദർശനം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഓങ്കാർനാഥിന്റെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം നടത്തിയത്. മാടായി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഒഴിപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനായി നടപടിയായില്ല. നിലവിൽ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനം. കെട്ടിടത്തിലെ ഇലക്ട്രിക് സാധനങ്ങൾ ഉൾപ്പെടെ മോഷണം പോകാനും സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിരുന്ന കുന്നരു കാരന്താട്ടെ സി വി ധനരാജന്റെ 8-ാമത് രക്തസാക്ഷി ദിനാചരണം കുന്നരുവിൽ നടന്നു. കുന്നരു തെക്കേ ഭാഗത്ത് നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന കേരളത്തിന്റെ അതിർത്തിക്കപ്പുറം എല്ലാവരും കോൺഗ്രസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. തമിഴ്നാട്ടിൽ എങ്ങനെയാണ്, ബംഗാളിൽ എങ്ങനെയാണ്, രാജസ്ഥാൻ എങ്ങനെയാണ്, നിരവധിയായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ബ്ലോക്കിന്റെ ഇന്ത്യ ബ്ലോക്കിന്റെ ഒപ്പം കോൺഗ്രസുമായി ചേർന്നാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. കേരളത്തിലോ, കേരളത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത് നമ്മളും കോൺഗ്രസുമാണ്. യു ഡി എഫ് ഒരു ഭാഗത്ത്, എൽ ഡി എഫ് മതി. നമ്മൾ നന്നായിട്ട് വിശദീകരിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എന്തെന്ത് കാരണം? ജനങ്ങളതെല്ലാം നല്ലതുപോലെ തലയാട്ടി പോയി, അവർക്കതെല്ലാം നന്നായിട്ട് മനസ്സിലായി. ബി ജെ പിയെ തോൽപ്പിച്ചില്ലെങ്കിൽ, ബി ജെ പിയുടെ ഭരണം കൊണ്ട് തുടർന്നാൽ, ഇവരാഗ്രഹിക്കുന്നത് പോലെ ഭരണഘടന ഭേദഗതി ചെയ്താൽ, നരേന്ദ്രമോദിയുടെ അവസാന പ്രസംഗം പോലെ ഈ ഇന്ത്യയിൽ ജനാധിപത്യ മതനിരപേക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഉദ്ഘാടന ചടങ്ങിൽ കെ വി ജീഷ് അധ്യക്ഷത വഹിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ, സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ്, പണ്ണേരി രമേശൻ, പി വി കുഞ്ഞപ്പൻ, സി കൃഷ്ണൻ, വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കുന്നരു കാരന്താട് ധനരാജ് മന്ദിരം കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജിന്ദാബാദ്.
കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളിൽ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തി. രാവിലെ വലിയപറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറത്തുനിന്ന് ആരംഭിച്ച പര്യടനം രാത്രി 7 പടന എടച്ചാക്കയിൽ സമാപിച്ചു. രണ്ടാം ഊഴത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ജനങ്ങൾ തന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സ്വീകരണ യോഗങ്ങളിൽ പറഞ്ഞു. വ്യാഴാഴ്ച വലിയപറമ്പ്, തൃക്കരിപ്പൂർ, പടന്ന തുടങ്ങിയ പഞ്ചായത്തുകളിലെ 20 പരം കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ഇതോടെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പര്യടനം നടത്തി. രണ്ടാമത് ഒരിക്കൽ കൂടി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ച നിങ്ങളെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്താനാണ് ഞാൻ ഇവിടെ വന്നത്. ഈ കഴിഞ്ഞ മെയ് 4 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽഗാന്ധി അടക്കം 540 പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. യു ഡി എഫ് നേതാക്കളായ പി കെ ഫൈസൽ, അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, എം ബി ജോസഫ്, എ ജി സി ബഷീർ, പി കുഞ്ഞിക്കണ്ണൻ, കെ പി പ്രകാശൻ, കെ വി വിജയൻ, വി കെ ബാവ, ടി പി അഹമ്മദ് ഹാജി തുടങ്ങി നിരവധി പേർ വിവിധ കേന്ദ്രങ്ങളിൽ എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ മുതിർന്ന നേതാവായിരുന്ന അന്തരിച്ച ഒ വി നാരായണന്റെ ജീവചരിത്ര ഗ്രന്ഥമൊരുക്കി കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി. എരിപുരം പി സി സി ഹാളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ തലമുതിർന്ന നേതാവായിരുന്നു ഒ വി നാരായണൻ. ഒ വിയുടെ ജീവിതകഥ ഓർമ്മയിലെ ഒ വി എന്ന പേരിലാണ് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഡോക്ടർ ജിനേഷ് കുമാർ എരമം, രാജേഷ് കടന്നപ്പള്ളി എന്നിവർ ചേർന്നാണ് പുസ്തകം ഒരുക്കിയത്. പുസ്തക പ്രകാശനം മെരുപുരം പി സി സി ഹാളിൽ വെച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിച്ചു. ദീർഘകാലം പ്രസ്ഥാനത്തിനും കർഷകർക്കും വേണ്ടി ജീവിച്ച നേതാവാണ് ഒ വി. ഒ വിയുടെ ഓർമ്മകൾ എന്നും മായാതെ കിടക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും കരുത്തുള്ള കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതൃത്വത്തിലേക്കും നേതാവായും ഉയർന്നു വന്നത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 വന്ന പരീക്ഷണശാലിയിലാണ് എല്ലാ പ്രയോഗങ്ങളും എല്ലാ പരീക്ഷണങ്ങളും. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഈ പുസ്തകത്തിലെ അധ്യായങ്ങളിലായി വളരെ സുന്ദരമായ ഭാഷയും ജിനേഷും രാജേഷും ചേർന്ന് പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ആ പുസ്തകം വായിച്ചു തീരുന്നത് വരെ പുസ്തകത്തിൽ നിന്ന് വേറെ ശ്രദ്ധയിലേക്ക് പോകാനാവാത്ത രീതിയിൽ രചിച്ച ഭൂമിയുടെ ജീവചരിത്രക്കുറിപ്പ്. ടി വി രാജേഷ് പുസ്തകം ഏറ്റുവാങ്ങി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ടി ഐ മധുസൂദൻ എം എൽ എ, പി പി ദാമോദരൻ, പി പി ദിവ്യ, ഐ വി ശിവരാമൻ, കെ പത്മനാഭൻ, ടി ചന്ദ്രൻ, വി വിനോദ്, പി ഗോവിന്ദൻ, എം ശ്രീധരൻ, വി രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പായം റോയൽ ലാറ്റക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതിന് മെഡിക്കൽ സംഘം ഗൃഹസന്ദർശനം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഓങ്കാർനാഥിന്റെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം നടത്തിയത്. കാങ്കോലാലപ്പടമ്പ പായം പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന റോയൽ ലാറ്റക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതിന് കാങ്കോലാലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഓങ്കർനാഥിന്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തി. ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സർവേയുടെ ആദ്യ ദിനം 22 വീടുകൾ സന്ദർശിച്ച് വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ സംഘം ശേഖരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമൽ, കെ ടി ജയപ്രകാശ്, എം പ്രിയാദേവി, കാവ്യ വി വി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. സന്ദർശിച്ച വീടുകളിലെ വ്യക്തികളുടെ ജീവിതശൈലി രോഗനിർണയവും നടത്തി. വ്യക്തികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പഠനം നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഓങ്കാർനാഥ് അറിയിച്ചു. നമ്മൾ പല കാരണങ്ങളും നോക്കും. ഒരു തൊലിപ്പുറത്തുള്ള കളർ ചേഞ്ച്, കണ്ണിലുള്ള മാറ്റങ്ങളൊക്കെ ഒരേ പാറ്റേൺ അങ്ങനെ ഒരേപോലെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി അതിൻ്റെ ചിത്രങ്ങൾ സഹിതം നമ്മളെടുത്ത് നമുക്ക് മറ്റ് പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള മറ്റ് അസുഖങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നോക്കുന്നുണ്ട്. ഇത് വെച്ച് നമ്മൾ
നമ്മുടെ ഉയർന്ന മേലധികാരികൾക്കൊരു കത്തും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വലിയൊരു ക്യാമ്പും കൂടെ നടത്താൻ നമ്മൾ ഡി എമ്മോയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘത്തിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫറൻസ് വെച്ച് വേണം നമുക്ക് അങ്ങോട്ടൊരു മെയിൽ അയക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് പരാതി കിട്ടി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ആശുപത്രിയുടെ നേതൃത്വത്തിലും പഞ്ചായത്തിൻ്റെ സഹായത്തോടും കൂടി നേരിട്ട് ആളുകളുടെ വീട്ടിലെത്തി പരിശോധിക്കാൻ തീരുമാനിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പഴയങ്ങാടി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നിലവിൽ പൈലിംഗ് പ്രവൃത്തിയാണ് നടക്കുന്നത്. വീതി കുറവുള്ള പഴയ പാലത്തിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. 18.51 കോടി രൂപ ചെലവിലാണ് പഴയങ്ങാടിയിൽ പുതിയ പാലം ഒരുങ്ങുന്നത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി കുപ്പം പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18.51 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 9 സ്പാനുകളായി 246.15 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് ജലഗതാഗത സൗകര്യത്തിനായി 55.05 മീറ്റർ നീളത്തിൽ സെന്റർ സ്പാനും നിർമ്മിക്കും. പാലത്തിന് 11 മീറ്റർ വീതിയും ഇരുഭാഗത്തും 1.5 മീറ്റർ നടപ്പാതയും ഉണ്ടാകും. നിലവിൽ പൈലിംഗ് പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. പഴയ പാലത്തിലൂടെ ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വീതി കുറഞ്ഞ പാലത്തിൽ നടപ്പാതയില്ലാത്തതിനാൽ ജനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകാറുള്ളത്. 2 വലിയ വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ കഷ്ടിച്ചു പോകാനുള്ള വീതിയാണ് പാലത്തിൽ ഉള്ളത്. പുതിയ പാലം വരുന്നതോടെ ഇതിന് പരിഹാരമാകും. പഴയങ്ങാടി ഭാഗത്ത് 98 മീറ്ററും ചെറുകുന്ന് ഭാഗത്ത് 108 മീറ്ററും നീളത്തിൽ 11 മീറ്റർ വീതിയിൽ അനുബന്ധ റോഡും നിർമ്മിക്കും. പൊതുമരാമത്ത് വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന ജാസ്മിൻ കൺസ്ട്രക്ഷനാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചന്തപുരം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ കവർച്ച. വ്യാഴാഴ്ച പുലർച്ചെ 1:30 ഭണ്ഡാരം തകർത്ത് കവർച്ച നടത്താൻ വന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ചന്തപുര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ വ്യാഴാഴ്ച പുലർച്ചെ 1:30 കവർച്ച നടന്നത്. മസ്ജിദിന് മുൻപിൽ സ്ഥാപിച്ച ഭണ്ഡാരം തകർത്താണ് കവർച്ച നടത്തിയത്. കവർച്ച നടത്താൻ വന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ 6:25 ഇവിടെ ഇപ്പം മദ്രസ ഉസ്താദ് വിളിച്ച് പറഞ്ഞത് ഞാൻ ഭണ്ഡാരം തുറന്നെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉടനെ വന്നു നോക്കി, അപ്പം ശരിയാണ്, തുറന്നിട്ടുണ്ടായിരുന്നു, അതിൽ പൈസ ഒന്നുമില്ല. പിന്നീട് ഇലക്ട്രോണിക് ആയിട്ട് CCTV നോക്കിയപ്പോൾ 1:30 കള്ളൻ കയറി വന്നതാണ് കണ്ടത്. നമുക്കൊന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. റെയിൻകോട്ട് ഇട്ടാണ് കണ്ടത്, മുടിയുണ്ട്, നാളെ മനസ്സിലായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കേരള കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് തല കർഷക സഭയും ഗ്രാമപഞ്ചായത്ത് നഗരസഭാ തലത്തിലുള്ള കർഷക സഭകളുടെ ക്രോഡീകരണവും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. കേരള കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് തല കർഷക സഭയും ഗ്രാമപഞ്ചായത്ത് നഗരസഭാ തലത്തിലുള്ള കർഷക സഭകളുടെ ക്രോഡീകരണവും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്നു. ബ്ലോക്കിലെ കൃഷിഭവൻ ഉദ്യോഗസ്ഥരും കർഷക പ്രതിനിധികളും പങ്കെടുത്ത സഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർമാരുടെ കൃഷിഭവൻ തല റിപ്പോർട്ട് അവതരണത്തിന് ശേഷം കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വിശദീകരണവും ഓരോ പഞ്ചായത്ത് പ്രദേശത്തെയും കൃഷിയും കർഷകരും നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും സഭ വിശദമായി ചർച്ച ചെയ്തു. പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കേരാഖി, ആത്മ പദ്ധതി BTM നവ്യ ബി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ലൈഫ് മിഷൻ പാർപ്പിട സമുച്ചയത്തിന്റെ പ്രവൃത്തി ഉടൻ പുനരാരംഭിക്കും. വ്യാഴാഴ്ച നടന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് ചെയർപേഴ്സൺ ഇക്കാര്യം അറിയിച്ചത്. പയ്യന്നൂർ നഗരസഭയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ പാർപ്പിട സമുച്ചയത്തിന്റെ പ്രവൃത്തി ഉടൻ പുനരാരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ KV ലളിത കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ചെയർപേഴ്സൺ ഇക്കാര്യം അറിയിച്ചത്. ഇതെടുത്തിട്ടുള്ള കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്, കോൺട്രാക്ടറുടെ നമ്പർ വേണമെങ്കിൽ ആർക്കും ലഭിക്കും,
അവരോട് വിളിച്ച് ചോദിച്ച വ്യക്തമായിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുതന്നെയായാലും ഒരു ആശങ്കക്കും ഇടയില്ലാത്ത നിലയിൽ ലൈഫ് ഫ്ലാറ്റിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് സർക്കാർ അംഗീകരിക്കേണ്ടതുണ്ടെന്നും ഈ നടപടിക്രമം മാത്രമാണ് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളതെന്നും നിർമ്മാണ സാമഗ്രികൾക്കായുള്ള ഓർഡർ നൽകി കഴിഞ്ഞെന്നും എത്രയും പെട്ടെന്ന് തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാടായി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഒഴിപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനായി നടപടിയായില്ല. നിലവിൽ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനം. കെട്ടിടത്തിലെ ഇലക്ട്രിക് സാധനങ്ങൾ ഉൾപ്പെടെ മോഷണം പോകാനും സാധ്യത. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് മാടായി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. തുടർന്ന് പഞ്ചായത്ത് ഒഴിപ്പിച്ച് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. മാടായി ചൈനാക്കളെ കമ്പനിക്ക് സമീപം MECS സ്കൂൾ കെട്ടിടത്തിലേക്കാണ് ഓഫീസ് മാറ്റിയത്. എന്നാൽ ഇതുവരെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ടില്ല. വിലപിടിപ്പുള്ള പല ഇലക്ട്രിക് സാധനങ്ങളും ഇതിനകത്തുണ്ട്. മാടായി പഞ്ചായത്ത് PWD കെട്ടിടം കൈമാറിയിരുന്നു. അവരാണ് തുടർ നടപടികൾ എടുക്കേണ്ടത്. മാടായി പഞ്ചായത്ത് ഏകദേശം 2-3 മാസമായി താൽക്കാലിക കെട്ടിടമായ ചൈനാക്കളേൻ്റെ അടുത്ത് പ്രവർത്തിച്ച് വരികയാണ്. നിലവിലുള്ള കെട്ടിടം അത് പൊളിച്ച് മാറ്റുകയോ പുതിയ പാലം വരുന്നതിൻ്റെ പേരിലാണ് മാറ്റേണ്ടത്. നിലവിലുള്ള കെട്ടിടം പൊളിച്ച് മാറ്റുകയോ അതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. പല സാധനങ്ങളും വിലപിടിച്ച സാധനങ്ങളും അവിടെ നിന്ന് കളവുപോയതായിട്ടും കളവുപോകാൻ സാധ്യതയുള്ളതായിട്ടും അറിയപ്പെടുന്നു. എത്രയും പെട്ടെന്ന് ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കെട്ടിടം പൊളിച്ചു മാറ്റിയാൽ പാലം പ്രവൃത്തി വേഗത്തിലാക്കാൻ സാധിക്കും. എത്രയും വേഗം ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബജറ്റിൽ സൂചിപ്പിച്ച ഫണ്ട് വിഹിതം പോലും തടഞ്ഞുവെച്ച വികസന പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. LGML ജില്ലാ പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. 2023-24 അനുവദിക്കാതിരുന്ന മെയിൻ്റനൻസ് ഗ്രാന്റിലെ 1215 കോടിയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ 557 കോടിയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക, 2024 മാർച്ച് 25 ട്രഷറിയിൽ സമർപ്പിച്ച ശേഷം പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ 1156.12 കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം തിരുത്തുക, 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ ഒപ്പുചാർത്തി പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി VV അബ്ദുള്ള ഹാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാഷിം കാരോളം, എം സൗദ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TS നജീബ്, VPP ഷുഹൈബ്, മുസ്ലിം ലീഗ് നേതാക്കളായ OT അഹമ്മദ് ഹാജി, TP അഹമ്മദ് ഹാജി, PKM കുട്ടി, UP റസാഖ്, മെമ്പർമാരായ എം അബ്ദുൾ ശുക്കൂർ, ഇ ശശിധരൻ, സാജിദ സഫറുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പഴമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കണ്ണൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ നടത്തിയ പരിശോധനാ ക്യാമ്പിൽ മന്തുരോഗാണുവിനെ കണ്ടെത്തി. പഞ്ചായത്ത് ഈ വർഷം 12 ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ കടിക്കുന്ന ക്യൂലക്സ് വർഗത്തിൽപ്പെട്ട കൊതുകാണ് മന്തുരോഗ വ്യാപനത്തിന് കാരണമാകുന്നത്. അതിഥി തൊഴിലാളികളുടെ മുഴുവൻ തൊഴിൽദാതാക്കളും അവരവരുടെ പ്രദേശത്തെ തൊഴിലാളികളുടെ പരിശോധന നടത്തുന്നതിന് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമല അറിയിച്ചു. എല്ലാ അതിഥി തൊഴിലാളി തൊഴിൽദാതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിഥി തൊഴിലാളികളായി എത്തുന്നവരെയും നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് വരിക വന്നതിന് ശേഷമൊക്കെ രക്തപരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ട് കൊതുകിലൂടെ ഉണ്ടാകുന്ന രോഗസാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ക്രമീകരണങ്ങൾ എടുക്കേണ്ടതാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഈ വർഷം ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനവും മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് വന്നിട്ടുള്ളവർ ആണ് എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്.
പഞ്ചായത്തിൽ ഈ വർഷം 12 ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മണ്ണിലല്ലാതെ കെട്ടിക്കിടക്കുന്ന ഉറവിടങ്ങളിൽ വളരുന്നതും പകൽ നേരത്ത് കടിക്കുന്നതുമായ ഈഡിസ് വർഗത്തിൽപ്പെട്ട കൊതുകാണ് ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണമാകുന്നത്. ആയതിനാൽ കൊതുക് വളരാനുള്ള ഏത് സാധ്യതകളും പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് ഇല്ലാതാക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. കൊതുക് വളരാൻ സാഹചര്യം ഒരുക്കുന്നതും ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കാത്തതും പൊതുജനാരോഗ്യ നിയമപ്രകാരം കുറ്റകരമാണ്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം നടപടി സ്വീകരിക്കുന്നതിന് കാങ്കോൽ വില്ലേജ് പരിധിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ഗീതയെയും ആലപ്പടമ്പ് വില്ലേജ് പരിധിയിൽ കെ ടി ജയപ്രകാശിനെയും അധികാരപ്പെടുത്തിയതായും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സുബ്രതോ മുഖർജി സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സബ് ജൂനിയർ ടീമിന് ടൗൺ തൃക്കരിപ്പൂർ സ്പോൺസർ ചെയ്ത ജേഴ്സികൾ കൈമാറി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി പി ഷുഹൈബ് ഉദ്ഘാടനം ചെയ്തു. സുബ്രതോ മുഖർജി സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സബ് ജൂനിയർ ടീമിന് ടൗൺ തൃക്കരിപ്പൂർ സ്പോൺസർ ചെയ്ത ജേഴ്സികൾ വിതരണം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി പി ഷുഹൈബ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് എ ജി നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. എ ജി അക്ബർ, ഹംലാദ് എ ജി സി, മുഹമ്മദ് വി പി യു, അധ്യാപകരായ രജനി, അജയൻ, മധു, ഫൽഗുനൻ, കായിക അധ്യാപകൻ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗങ്ങൾ പടരാതിരിക്കാൻ മഴക്കുട എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ക്ലാസ് എടുത്തു. ബോധമില്ലേ, അത് നോർമൽ ആയതുകൊണ്ടാണ്. ഞാനിപ്പോ ഒരു ആരോഗ്യ ക്ലാസ്സിന് വേണ്ടിയാണ് ഇരിക്കുന്നത് അല്ലേ. ഗംഗാറ്റിന്റെ വീട്ടിലായില്ലേ അല്ലേ, ഗംഗാറ്റിന്റെ വീടാണല്ലേ. ഗംഗാറ്റിന്റെ വീട്ടിലെ ഒരു ആരോഗ്യ ക്ലാസ്സിന് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ആള് രാജീവ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ മഴക്കുട എന്ന പേരിൽ മഴക്കാല രോഗങ്ങൾ പടരാതിരിക്കാൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ക്ലാസ് എടുത്തു. എ വി സീമ അധ്യക്ഷത വഹിച്ചു. പി ഗീത, പി ടി ഷൈനി, കൊടക്കാട് നാരായണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഈ വർഷത്തെ കേരള ഫിഷറീസ് വകുപ്പിന്റെ ചെമ്മീൻ കർഷക അവാർഡ് ഏറ്റുവാങ്ങിയ കുഞ്ഞിമംഗലം തെക്കുംപാട് പാലക്കിൽ സുരേന്ദ്രന് ഫ്രണ്ട്സ് തെക്കുംപാട് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. വസതിയിൽ നടന്ന ചടങ്ങിൽ സുരേന്ദ്രനെ പൊന്നാട അണിയിച്ച് സ്നേഹോപഹാരം നൽകി. ഈ വർഷത്തെ കേരള ഫിഷറീസ് വകുപ്പിന്റെ ചെമ്മീൻ കർഷക അവാർഡ് ഏറ്റുവാങ്ങിയ കുഞ്ഞിമംഗലം തെക്കുംപാട് പാലക്കിൽ സുരേന്ദ്രന് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് തെക്കുംപാട് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൊന്നാടി അണിയിച്ച് സ്നേഹോപഹാരം നൽകി. കാനക്കിൽ പ്രകാശൻ, ലക്ഷ്മണൻ തേലപ്രത്ത്, രാമൻ കെ പി, സുരേശൻ കെ വി, പ്രഭാകരൻ വി വി, രമേശൻ മാട്ടുമൽ, സി ശിവദാസൻ, ബാബു അരയമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുപുഴ നയനാർ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കൂൺ കൃഷി പരിശീലനവും വിത്ത് വിതരണവും കാർഷിക പരിശീലന പരമ്പര ഉദ്ഘാടനവും നടന്നു. ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ നയനാർ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കൂൺ കൃഷി പരിശീലനവും വിത്ത് വിതരണവും ഒപ്പം കാർഷിക പരിശീലന പരമ്പര ഉദ്ഘാടനവും ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഒപ്പം പരിപാടിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൃഷിഭവനിൽ നിന്ന് സുരേഷ് വിളിച്ചപ്പോ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുമായിരുന്നു. കാരണം വെച്ചാല് ഇത് എവിടെയും നടത്താത്ത ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പം പരിശീലന പരിപാടി നടക്കുന്നില്ല എന്നല്ല, നടത്തുന്നുണ്ട്. കൂൺ കൃഷി പരിശീലനം പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ കൃഷിഭവൻ കൃഷി ഓഫീസർ പി അഞ്ജു അധ്യക്ഷയായി, സുരേഷ് കുറ്റൂർ, പി ശശിധരൻ എന്നിവർ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത, പി പത്മനാഭൻ, കെ വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി നടീൽ ഉത്സവം മാതമംഗലത്ത് നടന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന സംഖ്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനായാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്.
മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലികൃഷി നടീൽ ഉത്സവം മാതമംഗലത്ത് നടന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരുകൊട്ടപ്പൂവ് പദ്ധതി പ്രകാരമാണ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലിത്തൈ ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കൂട്ടായ്മയ്ക്ക് നല്ല വിളവ് കിട്ടിയിരുന്നു. ഇതിൽ നിന്നും കിട്ടിയ സംഖ്യയെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. രണ്ടു വർഷമായി നമ്മുടെ ഓണത്തിന് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കിട്ടിയ തൈ നമ്മുടെ മാതമംഗലം കൂട്ടായ്മയുടെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ തികച്ചും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ രോഗിയായവർക്കും നൽകാനാണ് നമ്മുടെ കൂട്ടായ്മയുടെ തീരുമാനം. കഴിഞ്ഞ വർഷം നമുക്ക് നല്ലൊരു തുക ഈ തോട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് തന്നെ കിട്ടിയിരുന്നു. അതുപോലെ തന്നെ പൂക്കൾ വിറ്റ ആ തുകയൊക്കെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് എടുത്തിട്ടുള്ളത്. ഈ പ്രാവശ്യം അതുപോലെ ചെയ്യും. മുഴുവൻ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. പരിപാടിയിൽ രമേശൻ ഹരിത, കെ വി മണീഷ്, പി ദിബീഷ്, തമ്പാൻ കാനായി, ജിബിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അൽ മുജമ ഉൽ ഇസ്ലാമിയുടെ ശില്പിയും പ്രമുഖ പണ്ഡിതനുമായിരുന്ന സി ഉസ്താദിന്റെ 12-ാം ആണ്ട് നേർച്ചയും വളപട്ടണം ഖുറാത്ത് തങ്ങൾ അനുസ്മരണവും 12-ന് സി ഉസ്താദ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അനുസ്മരണ സമ്മേളനം ഐസിഫ് നാഷണൽ ചെയർമാൻ മുസ്തഫ ദാരിമി കാടാങ്കോട് ഉദ്ഘാടനം ചെയ്യും. സി ഉസ്താദ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമാപന സമ്മേളനം സി ഉസ്താദ് മഖാം സിയാറത്തോടെ ആരംഭിക്കും. തുടർന്ന് മഹല്ലുകളിലെ സാരഥികൾക്കുള്ള സ്നേഹവിരുന്നും നടക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സമാപന അനുസ്മരണ സമ്മേളനത്തിൽ മുജമ്മ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് സയ്യിദ് ത്വയിബ് അൽ ബുഖാരി അധ്യക്ഷത വഹിക്കും. അനുസ്മരണ സമ്മേളനം ഐസിഎഫ് നാഷണൽ ചെയർമാൻ മുസ്തഫ ദാരിമി കടാങ്കോട് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ദിക്ർ ഹൽക്കയ്ക്ക് സ്വാലിഹ് സാദി നേതൃത്വം നൽകും. മലപ്പുറം വേങ്ങര ബദറുദ്ദുജ ഇസ്ലാമിക് സെന്റർ സ്ഥാപകനും ചെയർമാനും പ്രമുഖ പണ്ഡിതനുമായ സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി അനുസ്മരണ പ്രഭാഷണവും സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകും. പ്രോഗ്രാം കൺവീനർ സ്വാദിഖ് അസ്വനി, സയ്യിദ് സൈഫുള്ള തങ്ങൾ, മുഹമ്മദ് അലി സഖാവി തൃക്കരിപ്പൂർ, കാട്ടിപ്പാറ അബ്ദുൽ ഖാദിർ സഖാഫി, പള്ളങ്കോട് അബ്ദുൽ ഖാദിർ മദനി, ജലീൽ സഖാഫി ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ MTP ഇസ്മയിൽ സഅദി, സാദിഖ് അസ്വനി, ജലീൽ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഔഷധഗ്രാമം പദ്ധതി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം എരമം പുല്ലുപാറയിൽ വച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ 12 ഏക്കറോളം സ്ഥലത്താണ് കുറുന്തോട്ടി കൃഷി ചെയ്യുന്നത്. മറ്റത്തൂർ ലേബർ സൊസൈറ്റി തൃശൂരാണ് കുറുന്തോട്ടി കൃഷിക്ക് ആവശ്യമായ തൈകൾ എത്തിച്ചു നൽകുന്നത്. പഞ്ചായത്ത് ഇതുകൂടാതെ പലതരം ഔഷധ തൈകൾ നട്ടുവളർത്താനുള്ള നടപടിയും സ്വീകരിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയിലുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ, അതുപോലെ വരുമാന മാർഗം, ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ് ഇതിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. കൃഷിവകുപ്പ് ഇതിന് പ്രത്യേകമായ ശ്രദ്ധ ഊന്നി മുന്നോട്ട് പോവുകയാണ്. നമുക്കിതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ വർഷം, കഴിഞ്ഞ വർഷം ഇവിടെ നമ്മുടെ എല്ലാശ്ശേരി മണ്ഡലത്തിൽ പ്രത്യേകമായ ഒരു പദ്ധതി തന്നെ ഉണ്ടായിരുന്നു. നമ്മളും പഞ്ചായത്ത് ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച് ചർച്ച ചെയ്തതാണ്. വാർഡ് മെമ്പർ TK രാജൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കൃഷ്ണപ്രസാദ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഖി കെ, വാർഡ് മെമ്പർ KV രവീന്ദ്രൻ, പ്രീത, കൃഷി ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സ്ഥലം ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കളഞ്ഞുകിട്ടിയ പണമടങ്ങിയ പേഴ്സ് ഉടമസ്ഥനെ തിരികെ ഏൽപ്പിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാതൃകയായി. കരിവള്ളൂർ കൂക്കാനത്താണ് സംഭവം നടന്നത്. കളഞ്ഞുകിട്ടിയ പണമടങ്ങിയ പേഴ്സ് ഉടമസ്ഥനെ തിരികെ ഏൽപ്പിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാതൃകയായി. കരിവള്ളൂർ കൂക്കാനത്ത് തൊഴിലുറപ്പിന് പോകുന്നവരാണ് വഴിയിൽ പേഴ്സ് വീണുകിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ CPM ബ്രാഞ്ച് സെക്രട്ടറി TV രാജനെ വിവരം അറിയിച്ചു. ഇദ്ദേഹമാണ് കൂക്കാനം മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന ഈ ശാന്തിയുടേതാണ് പേഴ്സെന്ന് കണ്ടെത്തിയത്. കൂക്കാനം യുവജനവേദി പരിസരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് പണമടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ശ്യാമള സംസാരിച്ചു. നമ്മളിപ്പോ നമ്മളെ വാർഡിൽ വന്ന നല്ല അത്രയും നല്ല ആക്റ്റീവായ തൊഴിലാളികളാണ് നമ്മളെ വാർഡിലുള്ളവര്. അതുപോലെ തന്നെ അവര് എല്ലാ പ്രവർത്തനത്തിലും ഇപ്പൊ വീണ് കിട്ടിയ ആ പേഴ്സ് ഉടമസ്ഥന് തിരിച്ചു കൊടുത്തുകൊണ്ട് മാതൃക കാട്ടെ. TV രാജൻ, അരവിന്ദൻ കൂക്കാനം, ജുബേരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും DYFI മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിരുന്ന കുന്നരു കാരന്താട്ടെ CV ധനരാജന്റെ 8th രക്തസാക്ഷി ദിനാചരണം കുന്നരുവിൽ നടന്നു. കുന്നരു തെക്കേ ഭാഗത്ത് നടന്ന അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും 2nd തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ MP തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളിൽ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തി. രാവിലെ വലിയ പറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറത്ത് നിന്നാരംഭിച്ച പര്യടനം രാത്രി 7 പടന്ന എടച്ചാക്കയിൽ സമാപിച്ചു. പായം റോയൽ ലാറ്റക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതിന് മെഡിക്കൽ സംഘം ഗൃഹസന്ദർശനം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഓങ്കാർനാഥിന്റെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം നടത്തിയത്. മാടായി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഒഴിപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനായി നടപടിയായില്ല. നിലവിൽ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനം. കെട്ടിടത്തിലെ ഇലക്ട്രിക് സാധനങ്ങൾ ഉൾപ്പെടെ മോഷണം പോകാനും സാധ്യത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.